നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇൻവെർട്ടറിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡി സിയെ എ സി ആക്കുന്ന എക്യുപ്മെന്റ് ആണ്. ഡയറക്റ്റ് കറണ്ടിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ അത്തരം ഇൻവെർട്ടേഴ്സ് സാധാരണഗതിയിൽ പവർ ഇൻവെർട്ടേഴ്സ് എല്ലാം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേഴ്സ് മൂന്ന് ടൈപ്പിലോട്ട് ക്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്നു. മോഡിഫൈഡ് സൈൻ വേവ് ഇൻവെർട്ടർ, ട്രൂ സൈൻ വേവ് ഇൻവെർട്ടർ, അതുപോലെ തന്നെ സോളാർ ഇൻവെർട്ടർ. ഇനി ഇതിൽ നമ്മൾ ഓരോ ഇൻവെർട്ടറിന്റെയും വേവ് ഫോംസ് കൂടെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ മോഡിഫൈഡ് സൈൻ വേവ് എന്ന് പറഞ്ഞാലും ട്രൂ സൈൻ വേവ് എന്ന് പറഞ്ഞാലും എന്താണ് നമ്മൾ വേവ് നോക്കിയാൽ തന്നെ കാണാം. സാധാരണ നമ്മുടെ മെയിൻസ് പവറിന്റെ വേവ് ഫോം തൊട്ട് മുമ്പിൽ വരച്ചിട്ടുണ്ട്. മോഡിഫൈഡ് സൈൻ വേവിലെ ഒരു സ്റ്റെപ്പ് കട്ടിംഗ് ഉള്ള വേവ് ഫോം, അതിൽ സ്ക്വയർ വേവിന്റെ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട്. ഇത്തരം ഇൻവെർട്ടേഴ്സ് ആണ് കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ട്രൂ സൈൻ വേവ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം നമ്മുടെ മെയിൻസ് കറന്റ് എങ്ങനെയാണ് വരുന്നത്, എ സി വരുന്നത്, അതിന് സിമിലർ ആണ്. പക്ഷെ ഇവയെല്ലാം തന്നെ ട്രൂ സൈൻ വേവ് ഇൻവെർട്ടേഴ്സിന്റെ വൈസിങ് കൂടും, അതുപോലെ തന്നെ അവ കോംപ്ലക്സുമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത്തരം ട്രൂ സൈൻ വേവ് ഇൻവെർട്ടേഴ്സിന്റെ ആവശ്യകത വരുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ, മെഡിക്കൽ ഫീൽഡുകളിൽ, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിന്റെ ആവശ്യകത വരുന്നത്. ഇനി സോളാർ ഇൻവെർട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയത്ത് സൂര്യനിൽ നിന്ന് എനർജിയെ എടുത്ത് അവയെ കരണ്ടാക്കി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് പിന്നെ അതിനുശേഷം അവയെ അവിടെ നിന്ന് തിരിച്ച് ആ ബാറ്ററിയിൽ നിന്ന് എടുത്ത് വർക്ക് ചെയ്യുന്ന ടൈപ്പ് സർക്യൂട്ടുകളാണ് സോളാർ ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ വേറെ എനർജി സപ്ലൈ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇൻപുട്ടിലോട്ട് വേറെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കറന്റുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോളാർ എനർജിയിലാണ് അവ പ്രവർത്തിക്കുന്നത്. അവർ മൂന്ന് ടൈപ്പിലുണ്ട്: സ്റ്റാൻഡ് അലോൺ ഇൻവെർട്ടർ, ബാറ്ററി ബാക്കപ്പ് ഇൻവെർട്ടർ, ഗ്രിഡ് ടൈപ്പ് ഇൻവെർട്ടർ.